പലപ്പോഴും യാത്രയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ പലരും അബദ്ധങ്ങൾ പറ്റിയ കഥ, ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് പോയ കഥ, പിന്നെ ആരെങ്കിലും കുഴിയിൽ ചാടിച്ച കഥ, ഏതെങ്കിലും കുഴിയിൽ ചെന്ന് ചാടിയ കഥയൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട്. ഭാഗ്യത്തിന് എൻ്റെ ഈ യാത്രകളിലൊന്നും യൂറോപ്പ് പ്രത്യേകിച്ച് യൂറോപ്യൻ യാത്രയിലൊന്നും ഞാൻ അങ്ങനത്തെ ഒരു അബദ്ധങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനെ യാത്രകൾ പോയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ അമ്മച്ചിയുടെ മോദരത്തിൻ്റെ ശക്തിയായിരിക്കാം, അല്ലെങ്കിൽ പാരൻസിൻ്റെ പ്രാർത്ഥനയായിരിക്കാം. എന്താണെങ്കിലും അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഈ യൂറോപ്പിലൊന്നും എത്തിപ്പെടാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ആഗ്രഹങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഇത് ഉറപ്പില്ലായിരുന്നു. പക്ഷേ അത് സാധിച്ചു തന്നു എന്നുള്ളതാണ്, പടച്ചോൻ മുമ്പിൽ കൊണ്ടു തന്നു എന്നുള്ളതാണ് വലിയ സത്യം. യൂറോപ്യൻ യാത്രയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വേറൊരു ലോകമാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. വേറൊരു ലോകമാണ്. എത്രയെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്ലാൻഡ് ആയിട്ടുള്ള സിറ്റീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോരോ കാര്യങ്ങളും ആലോചിക്കുമ്പോഴത്തേക്ക് എന്ത് ദീർഘവീക്ഷണമുള്ള ആൾക്കാരായിരുന്നു അവിടെ ജീവിച്ചിരുന്നതെന്ന് നമ്മൾ ആലോചിച്ച് ഞെട്ടിപ്പോവും. അങ്ങനെയാണ് യൂറോപ്പിൻ്റെ ഒരു രീതി. യാത്രകളിൽ വലിയ പണികളൊന്നും കിട്ടിയിട്ടില്ല എന്ന് ഞാൻ നേരത്തെ തള്ളിയായിരുന്നു. അത് പച്ച കള്ളാണ്. സത്യത്തിൽ എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്, ഞാൻ ഓർത്തില്ല എന്നുള്ളതേ ഉള്ളൂ. 2006-2007 കാലഘട്ടത്തിലാണ് ഈ പണി ഞാൻ ഏറ്റുവാങ്ങുന്നത്. ശരിക്കും 8-ൻ്റെ പണി പാലും വെള്ളത്തിൽ കിട്ടിയ ഫീലിംഗ് ആയിരുന്നു. അസാധ്യമായിരുന്നു. ഇപ്പോൾ ഇരിക്കുന്നത് 2nd ജന്മമാണെന്ന് പറയാം. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരാളാണ് ഞാൻ. 2006-2007 കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ജോർജ് ഡബ്ല്യു ബുഷ് അമേരിക്ക ഭരിക്കുന്ന കാലത്ത് അമേരിക്കയിൽ. സമ്മർ ഇൻ USA എന്നായിരുന്നു ഈ പ്രോഗ്രാമിൻ്റെ പേര്. എൻ്റെ മാജിക് ഷോയിലേക്കൊക്കെ ഞാൻ കടന്നു വരുന്നൊരു സമയമായിരുന്നു. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഷോ, മുതുകാട് സാറിൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഷോ ചെയ്ത് ഒന്ന് രണ്ട് ഗൾഫ് ഷോയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഷോയുടെ എൻക്വയറി വരുന്നത്. ജോമോൻ തൊടുകയിൽ എന്നായിരുന്നു ആ പ്രൊഡ്യൂസറുടെ പേര്. അങ്ങനെ ആദ്യത്തെ അമേരിക്കൻ യാത്രയായിരുന്നു, അതിന് വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ്. അതിന് മുമ്പൊരു പ്രാവശ്യം മുതുകാട് സാറുമായിട്ട് പോയിട്ട് നമ്മളൊരു അമേരിക്കൻ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തെങ്കിലും ആ വിസ കിട്ടിയില്ല. അങ്ങനെ അമേരിക്കയിലേക്ക് വിസ കിട്ടുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനൊക്കെ ആയിരുന്നു ആദ്യത്തെ കുറേ നാളുകളിൽ. പിന്നെ അവസാനം നമ്മൾ ചെന്നൈയിലേക്ക് പോയി, എംബസിയിലൊക്കെ പോയി, വിസയൊക്കെ കിട്ടി, അമേരിക്കയിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ അമേരിക്കയിൽ വിളിച്ചിട്ട് പോകാൻ എൻ്റെ ഫ്രണ്ട്സോ പിന്നെ റിലേറ്റീവ്സോ ആരുമില്ല അമേരിക്കയിൽ. അപ്പോൾ പരിചയമൊന്നും ഇല്ലാത്തൊരു നാട്ടിലേക്ക് നമ്മൾ ആദ്യമായിട്ട് പോകുന്നു. ഇവിടുന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു. ഫ്രാങ്കോ ഉണ്ടായിരുന്നു, ഷാജോൺ കലാഭവൻ ഉണ്ടായിരുന്നു, പ്രജോദേട്ടനുണ്ടായിരുന്നു, ജയകുമാർ കലാഭവൻ ജയകുമാർ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ ടീം. പിന്നെ കുറേ ഡാൻസേഴ്സ് ഉണ്ടായിരുന്നു. സൃഷ്ടിയുടെ ഷിബു മാസ്റ്റർ ആയിരുന്നു കൊറിയോഗ്രാഫർ. എൻ്റെ അസിസ്റ്റൻ്റായിട്ട് സൗമ്യ എന്ന് പറയുന്ന കുട്ടിയായിരുന്നു. അങ്ങനെ മാജിക് ഷോയും പാട്ടും ഡാൻസും സ്കിറ്റും ഒക്കെ ആയിട്ട് സമ്മർ ഇൻ USA എന്ന് പറയുന്ന ഷോയുമായിട്ടാണ് നമ്മൾ അമേരിക്കയിലേക്ക് പോകുന്നത്. അപ്പോൾ ഭയങ്കര ജോളി ട്രിപ്പായിരുന്നു. എല്ലാം കൊമേഡിയൻസാണ്. പ്രജോദേട്ടൻ തമാശകൾ, അതുപോലെ ജയകുമാറേട്ടൻ്റെ തമാശകൾ, ഷാജോൻ ചേട്ടൻ്റെ തമാശകൾ, യാത്ര ഉടനീളം ഗംഭീര പരിപാടികൾ. എല്ലാ പരിപാടിയും സൂപ്പർ ഹിറ്റാണ്. ഓരോ സ്ഥലത്ത് നിന്ന് ആദ്യം പോയത് സിയാറ്റിൽ വാഷിങ്ടണിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ സ്റ്റേറ്റുകളിങ്ങനെ മാറി മാറി നമ്മൾ തകർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എവിടെ നിന്നോ ഒരു ചിക്കൻ പോക്സ് കിട്ടി. അപ്പോൾ ന്യൂയോർക്കിലുള്ള സമയത്താണ്. ന്യൂയോർക്ക് സിറ്റിയിൽ നമ്മൾ പ്രോഗ്രാം നടത്തിയിട്ട് ന്യൂയോർക്ക് കാണാൻ പോകുന്ന ഒരു ദിവസം എനിക്ക് നല്ല പനി. അപ്പോൾ എല്ലാവരും പനിയൊക്കെ പിടിച്ചു. ഞാൻ അവിടെ നിന്ന് പനിക്കുള്ള മെഡിസിനൊക്കെ കഴിച്ചിട്ട് ടൈം സ്ക്വയറിൽ പോയിട്ട് നല്ല വൈബുള്ള സ്ഥലത്ത് മൊത്തം സ്ക്രീനൊക്കെ വെച്ചിട്ട് വേറൊരു ലോകത്ത് പോയിട്ട് ഞാൻ ഈ പനിയുടെ ചടപ്പിലായിപ്പോയി. അങ്ങനെ അന്ന് തിരിച്ചു വരുന്ന സമയത്ത്, അന്ന് നമ്മൾ താമസിക്കുന്ന ബിനോയ് തോമസ് എന്ന് പറയുന്ന സൗണ്ട് എൻജിനീയറുടെ വീട്ടിലാണ്. അപ്പോൾ ബിനോയ് ചേട്ടനും ജൂലി ചേച്ചിയും ഞാനിങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ മുഖത്തിൻ്റെ സൈഡിലൊരു ഒരു ചെറിയ പാട്. അങ്ങനെ ബിനോയ് ചേട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, കലേഷിന് ചിക്കൻ ബോക്സ് കിട്ടിയോ എന്നൊരു സംശയമുണ്ട്, പനിയില്ലേ, ബാക്ക് പെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നല്ല ബാക്ക് പെയിൻ ഉണ്ട്, ഇത് ചിക്കൻ ബോക്സ് ആണോ എന്ന് സംശയമുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് നമ്മൾ ബിനോയ് ചേട്ടൻ്റെ വീട്ടിലിരുന്നിട്ട് ഈ കാര്യം പറയുന്നത്. പിറ്റേ ദിവസം ശനി ഞായറും നമുക്ക് പ്രോഗ്രാം ഉള്ള ദിവസമാണ്. അപ്പോൾ ന്യൂയോർക്കിലെ പ്രോഗ്രാം കഴിഞ്ഞു, നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് പ്രോഗ്രാമിന് പോവാണ്. ഇങ്ങനെ ഒരു 5-6 ഷോസ് ഞാൻ ചിക്കൻ ബോക്സ് വെച്ചിട്ട് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം നമ്മുടെ ഈ ഷോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്
ഗ്യാപ്പ് ഇല്ലാതെ ഒരു ഒരു ഫ്ലോ വേണമല്ലോ. അപ്പോൾ അതിനിടയിൽ സ്കിറ്റ് വരുന്നുണ്ട്, ഫ്രാങ്കോയുടെ പാട്ട് വരുന്നുണ്ട്, അതിനിടയിൽ ഷിബുവിൻ്റെ ഡാൻസ് വരുന്നുണ്ട്. ഇൻ്റർവെൽ പോലും ഇല്ലാതെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. ഒരു രണ്ടേകാൽ മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിലാണ് പ്രോഗ്രാം പോകുന്നത്. അപ്പോൾ അതിനിടയിൽ ഈ പിന്നെ സ്കിറ്റുണ്ട്, ഡാൻസുണ്ട്, മാജിക്കുണ്ട്. ഇതിനിടയിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് മാജിക്കും ഡാൻസും ഒക്കെയാണ്. ഈ സ്കിറ്റുകൾക്കിടയിൽ ഡാൻസും മാജിക്കും ഒക്കെയാണ്. അപ്പം മാജിക് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഒരു അസിസ്റ്റൻ്റും ഉണ്ട്, പിന്നെ നമ്മുടെ ഷിബു മാസ്റ്ററാണ് എന്നെ അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ചിക്കൻ ബോക്സ് ആണെങ്കിലും മാജിക് ഒഴിവാക്കിയിട്ട് ആ ഷോ ആ ഫ്ലോയിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു 5 സ്റ്റേജോളം ഞാൻ ചിക്കൻ ബോക്സ് വെച്ചിട്ട് തന്നെ പെർഫോം ചെയ്യാൻ കയറി. പക്ഷേ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് വയ്യാതെ. 5-ാമത്തെ സ്റ്റേജൊക്കെ ഞാൻ പെർഫോം ചെയ്യുന്ന സമയത്ത് പിന്നെ 1-2 ഷോയുടെ ഉള്ളൂ. അവസാനത്തെ ഒരു സ്റ്റേജ്, ബോസ്റ്റണിലെ സ്റ്റേജ് ഒഴിച്ച് ഞാൻ ബാക്കി എല്ലാ സ്റ്റേജും പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കയ്യിന്ന് പോയായിരുന്നു. എന്ന് വെച്ചാൽ മൊത്തം ഈ ഇതിൻ്റെ കുരുക്കൾ വന്നെങ്കിൽ നിറഞ്ഞ് മുഖമൊക്കെ വേറൊരു കോലത്തിലായി. അപ്പോൾ ഈ ഷോയും കൂടെ കഴിഞ്ഞ്, ബോസ്റ്റണിലെ ഷോ കഴിഞ്ഞിട്ട് ബോസ്റ്റൺ എയർപോർട്ടിൽ നിന്ന് എല്ലാവരും നാട്ടിലേക്ക് മടങ്ങുന്ന ദിവസമാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോയി. അപ്പോൾ ആദ്യം തന്നെ 1-2 പേര് സംശയം പറഞ്ഞു, എയർപോർട്ടിൽ ഈ അവസ്ഥയിൽ കയറ്റാൻ സാധ്യതയില്ല, ഫ്ലൈറ്റിലേക്ക് കയറ്റില്ല. ഇപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ അവിടെ ചെന്ന് പാസ്പോർട്ട് കാണിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഫേസിലൊരു അലർജി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയാൾ തിരിച്ചറിഞ്ഞു. സെക്യൂരിറ്റി തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞു ദിസ് ഇസ് ചിക്കൻ ടോക്സ് ആണെന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ എയർപോർട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇറക്കി വിട്ടു എന്ന് പറഞ്ഞാൽ ശരിക്കും എല്ലാവർക്കും പകരുന്ന രോഗമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അവർ എയർപോർട്ടിനകത്തേക്ക് കടത്തി വിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ എയർപോർട്ടിന് പുറത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ സൗണ്ട് എഞ്ചിനീയറായിട്ട് ഫ്രാൻസിസ് ഏട്ടനാണ് ഉള്ളത്. ഫ്രാൻസ് ഏട്ടനെല്ലാം മിക്കവാറും ടെന്നീസ് ചേട്ടനും ഫ്രാൻസ് ഏട്ടനൊക്കെയാണ് മിക്കവാറും കേരളത്തിൽ നിന്ന് പോകുന്ന എല്ലാ ഷോയുടെയും സൗണ്ട് എഞ്ചിനീയേഴ്സായിട്ട് പോകുന്നത്. അപ്പോൾ ഫ്രാൻസ് ഏട്ടനും ഞാനും ഒരുമിച്ച് ഒരു റൂമിലാണ് എപ്പോഴും നമ്മൾ ഒരു റൂമിലാണ് താമസിക്കുന്നത് പോകുന്ന സമയത്ത്. അപ്പോൾ ഫ്രാൻസ് ഏട്ടൻ അന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നില്ല. പുള്ളിക്ക് 1-2 ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും കാണാനുള്ളതുകൊണ്ട് പുള്ളി ഒരു 2 ആഴ്ചയും കൂടെ അമേരിക്കയിലുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരെയും യാത്രയാക്കിയിട്ട് അപ്പോൾ ഇത്രയും ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ഒരുമിച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ട്രൂപ്പ് നാട്ടിലേക്ക് വന്നു. ദിവ്യ ആ സമയത്ത് നാട്ടിൽ ഗർഭിണിയാണ്, ദക്ഷ മോളെ മൂത്ത ആളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ദിവ്യ എൻ്റെ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന, അന്ന് സോണി എറിക്സൻ്റെ ഒരു ചെറിയ ഫോണാണ്. അപ്പോൾ ദിവ്യയ്ക്ക് റെസ്പോണ്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് വാ തുറക്കാൻ പറ്റുന്നില്ല. വായ്ക്കകത്ത് മുഴുവൻ കുരുക്കളാണ്, മുഖം ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നീരൊക്കെ വെച്ചിട്ട് ഒരു വലിയ തലയും ചെറിയൊരു ഉടലുമായിട്ട് ഞാൻ നിൽക്കുക. അപ്പോൾ ഞാൻ ഈ എയർപോർട്ടിൻ്റെ പുറത്ത്, നല്ല തണുപ്പുമാണ്, എയർപോർട്ടിൻ്റെ പുറത്ത് ഞാനൊരു ഒരു ഒരു കസേര ഇട്ടിട്ടുണ്ട്. ആ ഒരു കോൺക്രീറ്റ് കൊണ്ട് വാർത്തൊരു കസേര ഇട്ടിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ഇങ്ങനെ പോയി കിടക്കുക. അപ്പോൾ നല്ല തണുപ്പുമുണ്ട്. അങ്ങനെ ഫ്രാൻസ് ഏട്ടൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഫ്രാൻസ് ഏട്ടൻ അതിനിടയിൽ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. എനിക്ക് സൂപ്പ് പോലത്തെ സാധനമാണ് എനിക്ക് കഴിക്കാൻ പറ്റുക, അല്ലെങ്കിൽ കഞ്ഞി പോലത്തെ സാധനം. കഞ്ഞി അമേരിക്കയിൽ എവിടെ നിന്ന് കഞ്ഞി വാങ്ങിക്കും? അപ്പോൾ മലയാളി വീടുകളിൽ നിന്ന് 1-2 തവണ എനിക്ക് കഞ്ഞി കൊണ്ട് തന്നിട്ടുണ്ട്. അതല്ലാതെ ഞാൻ ഈ ചൈനീസ് സൂപ്പ്, എരിവില്ലാത്ത ചൈനീസ് സൂപ്പൊക്കെയാണ് എനിക്ക് വാങ്ങിക്കൊണ്ട് തരുന്നത്. ഫ്രാൻസ് ഏട്ടൻ വന്നപ്പോഴത്തേക്ക് ഞാൻ തണുത്ത് വിറച്ചിരിക്കുക. ദിവ്യയുടെ ഫോൺ വരുന്നുണ്ട്. ദിവ്യയ്ക്കാണെങ്കിൽ ബാക്കി എല്ലാവരും നാട്ടിലേക്ക് മടങ്ങുന്നുണ്ട്. ദിവ്യയോട് ഒരു 2 ദിവസം മുമ്പ് വരെ ആ സംസാരിച്ചതാണ്. പക്ഷെ ഫോൺ എനിക്ക് എടുത്ത് സംസാരിക്കാനുള്ളൊരു ഒരു ഇത് കിട്ടുന്നില്ല. എൻ്റെ ശരിക്കും കൈവിട്ട് പോയി തുടങ്ങിയായിരുന്നു ഞാൻ. അങ്ങനെ സ്പോൺസർ ഷിക്കാഗോയിലേക്ക്, പുള്ളിക്ക് എന്തോ അത്യാവശ്യമുള്ളത് കൊണ്ട് പുള്ളി ഷിക്കാഗോയിലേക്ക് പോയി. ട്രൂപ്പ് നാട്ടിലേക്ക് തിരിച്ചു. ഫ്രാൻസ് ഏട്ടൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, തണുപ്പായതുകൊണ്ട് പിന്നെ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാത്തതുകൊണ്ട് ഞാൻ, എനിക്ക് അമേരിക്കയിൽ പറയത്തക്ക ബന്ധുക്കളില്ല, ഞാൻ ആദ്യം പറഞ്ഞല്ലോ സുഹൃത്തുക്കളില്ല, എന്ത് ചെയ്യുമെന്ന് എനിക്ക് അത് ആലോചിക്കാൻ പോലുമുള്ള ഇത് കിട്ടിയില്ല. ഞാൻ അത്രയും സിക്കായിട്ടിരിക്കുക. അപ്പോൾ ഫ്രാൻസ് ഏട്ടൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, പുള്ളിയുടെ ജാക്കറ്റ് ഊരിയിട്ട് എന്നെക്കൊണ്ട് ഇടിയിപ്പിച്ചു. ആ എനിക്ക് തോന്നുന്നു ആ ജാക്കറ്റിലാണ് എൻ്റെ ജീവൻ ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്രാൻസ് ഏട്ടൻ തണുപ്പാണെങ്കിലും ഓടി വന്നിട്ട് എന്തെങ്കിലും ഒരു സൂപ്പോ ചൂടുള്ള എന്തെങ്കിലും ഒരു സാധനം കലേശ എന്തെങ്കിലും കഴിക്ക്, ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഫ്രാൻസ് ഏട്ടൻ ഒരു പ്രാവശ്യം വന്ന സമയത്ത് ചൈനീസ് സൂപ്പ് കൊണ്ടുവന്നു. അപ്പോൾ ആ സൂപ്പ് കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശരിക്കും ഞാനിങ്ങനെ ഈ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ പണ്ടോട്ടേ ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ റീകളക്ട് ചെയ്യാൻ തുടങ്ങുമെന്ന് പറയുന്നത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായത് അവിടെ ഇരിക്കുമ്പോഴാണ്. അപ്പോൾ പഴയ കാര്യങ്ങളും, അമ്മ എന്നെ സ്കൂളിലേക്ക് കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ റീകളക്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ വേറൊരു ഇതിലേക്ക് മാറാൻ തുടങ്ങി. ഒരു സാത്വിക ഭാവമൊക്കെ കൈവന്നായിരുന്നു എനിക്ക് ആ സമയത്ത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളെന്ന്. അവസാനം ഫ്രാൻസ് ഏട്ടൻ ഒരു പ്രാവശ്യം സൂപ്പായിട്ട് വന്നപ്പോൾ പറഞ്ഞു ബിനോയ് അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്,
പിന്നെ ന്യൂയോർക്കിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. കലേഷിനെ കിടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടിയായിട്ട് ബിനോയ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബിനോയ് ചേട്ടൻ്റെ വീട്ടിൽ നമ്മൾ താമസിച്ചാണ് രണ്ട് മൂന്ന് ദിവസം അടിച്ച് വിളിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഷോയ്ക്ക് വേണ്ടിയിട്ട് ബാക്കി സ്റ്റേറ്റുകളിലേക്ക് വന്നത്. നാലു രാജ്യങ്ങൾ: അൽബേനിയ, ജോർജിയ, എത്യോപ്യ, മാൽഡീവ്സ്. അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 11 വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 11. പെൻഡ്രൈവ് വില 4,000 രൂപ. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ബിനോയ് ചേട്ടൻ സൗണ്ട് എഞ്ചിനീയറാണ്, അതുപോലെ സൗണ്ട് സിസ്റ്റം പുള്ളിക്ക് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രാമിന് വരാനൊക്കെ വലിയ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ജോലിയൊക്കെ ലീവ് എടുത്തിട്ട് പുള്ളി പിന്നെ നമ്മുടെ പ്രോഗ്രാമിന് വരും, സൗണ്ട് സിസ്റ്റം പുള്ളി ചെയ്യും. പുതിയ പുതിയ ഗാഡ്ജറ്റുകൾ മേടിക്കുന്ന മമ്മൂക്കായ പോലെയാണ് പുള്ളി. പുതിയ എന്തെങ്കിലും പുതിയ സൗണ്ടിൻ്റെ പുതിയ സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ വാങ്ങുകയും ചെയ്യും. ബിനോയ് ചേട്ടൻ ജോലി ചെയ്യുന്നുമുണ്ട്, മാൻഹാട്ടനിലാണ്. ന്യൂയോർക്ക് സിറ്റിയുടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലാണ് പുള്ളി ജോലി ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഒരുപാട് മണിക്കൂറുകൾ യാത്ര ചെയ്ത് ന്യൂയോർക്കിൽ നിന്ന് എന്നെ ബോസ്റ്റൺ എയർപോർട്ടിലേക്ക് വന്ന് പുള്ളി എത്തിയപ്പോഴത്തേക്കും എൻ്റെ ഏകദേശം അവസ്ഥ വളരെ മോശമായിരുന്നു. എന്നിട്ട് ബിനോയ് ചേട്ടനും ഫ്രാൻസ് ചേട്ടനും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്ത് ആ വണ്ടിയിൽ കയറ്റി. ആ വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റിൻ്റെ ബാക്കിലായിട്ട് ഒരു സീറ്റുണ്ട്, അതിങ്ങനെ നിവർത്തിയിടാൻ പറ്റും. അത് നിവർത്തിയിട്ടിട്ട് അതിനകത്ത് പിന്നെ കിടക്കാൻ പറ്റും, ഒരാൾക്ക് കിടക്കാൻ പറ്റും. എന്നിട്ട് എനിക്കൊരു പില്ലോ ഒക്കെ തന്നിട്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അതിനകത്ത് കിടന്നു. എന്നിട്ട് ഓരോ സ്ഥലം എത്തുമ്പോഴത്തേക്കും ഞാൻ ഒരുപാട് ടയേർഡ് ആവാതിരിക്കാനായിട്ട് പുള്ളി പതുക്കെ വണ്ടി ഓടിച്ച് മണിക്കൂറുകൾ കൊണ്ടാണ് ന്യൂയോർക്കിൽ നമ്മൾ താമസിക്കുന്ന സ്റ്റാറ്റൻ ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ സ്റ്റാറ്റൻ ഐലൻഡിലേക്ക് എത്തിയത് രാത്രിയാണ് ഞാൻ എത്തിയത്. അപ്പോൾ ബിനോശേരൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അണ്ടർഗ്രൗണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ താഴത്തെ ഒരു നിലയുണ്ട്, അതിനകത്തൊരു മുറിയുണ്ട്. ആ മുറിക്കകത്ത് ജൂലി ചേച്ചി ആ ബെഡൊക്കെ വിരിച്ച് ക്ലീൻ ആക്കിയിട്ടായിരുന്നു. കാരണം എനിക്ക് ചിക്കൻ പോക്സ് ഉള്ളതുകൊണ്ട് നോർമൽ ഈ കുഷനൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു. അപ്പോൾ പ്യുർ കോട്ടൻ്റെ ഒരു എനിക്ക് കിടന്നാൽ പെയിനൊന്നും എടുക്കാത്ത രീതിയിലുള്ള ഒരു നോർമൽ കോട്ടൻ്റെ ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ബെഡ് കവർ പോലത്തെ ഒരു സാധനത്തിൻ്റെ മുകളിലാണ് എന്നെ കിടത്തിയത്. അപ്പോൾ ബിനോയ് ചേട്ടനും ജൂലി ചേച്ചിയും, ജൂലി ചേച്ചിയാണ് വൈഫ്, ജൂലി ചേച്ചി ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്ന, ഫാർമസിസ്റ്റാണ്. അപ്പോൾ രണ്ടുപേരും മാറി മാറി ഡ്യൂട്ടി എടുക്കും. ബിനോയ് ചേട്ടൻ പകലെടുക്കുമെങ്കിൽ ചേച്ചി രാത്രി എടുക്കും. അങ്ങനെ മാറി മാറി നിന്ന് ഓരോരുത്തരും നിന്ന് ടേക്ക് കെയർ ചെയ്തിട്ടാണ് ശരിക്കും എന്നെ രക്ഷിച്ചെടുത്തതെന്ന് പറയാം. ജൂലി ചേച്ചിക്ക് ഒരു ബ്രദർ ഉണ്ടായിരുന്നു, ഡോക്ടറായിരുന്നു. ജൂബിൻ എന്നാണ് പറയുക, ജൂബിൻ ഇപ്പം ഇല്ല, ജൂബിൻ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. ജൂബിൻ ഉണ്ടായിരുന്നു, ജൂബിൻ അന്ന് ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ജൂബിൻ എനിക്ക് അവിടുത്തെ നിർഭാഗ്യവശാൽ അന്ന് ഇൻഷുറൻസ് പോലും ഇല്ലായിരുന്നു. അപ്പം മെഡിസിൻ എടുത്തില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുന്ന ജൂബിൻ ജൂലി ചേച്ചിയോട് പറഞ്ഞിട്ട് ജൂബിൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജൂബിൻ്റെ ഹെഡുണ്ട് ഡോക്ടർ, പുള്ളിയുടെ അടുത്ത് പോയിട്ട് മുഖക്കുരു കാണിച്ചിട്ട് എനിക്ക് ചിക്കൻ പോക്സ് ആണ്, മരുന്ന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വളരെ നിഷ്കളങ്കനായ ഒരാളാണ് ജൂബിൻ, നല്ല സ്നേഹമുള്ളൊരു പയ്യനാണ്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു ആർക്കാ ചിക്കൻ പോക്സ് എന്ന് ചോദിച്ചു. അപ്പോൾ ജൂബിൻ ഈ കഥ മുഴുവൻ പറഞ്ഞു, എൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ ഡോക്ടർ ശരിക്കും പറഞ്ഞാൽ നിയമവിരുദ്ധമായിട്ടാണ് എനിക്ക് ഈ പെട്ടെന്ന് റിക്കവർ ചെയ്യാനുള്ള മെഡിസിൻ തന്നു, ജൂബിൻ അത് മേടിച്ചുകൊണ്ട് തന്നു. പിന്നെ ഓരോ ദിവസവും ഈ ചിക്കൻ ബോക്സ് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള റിസർച്ചിലായിരുന്നു ജൂലി ചേച്ചി. ജൂലി ചേച്ചി ഓട്ട്മീലിൻ്റെ ബാത്ത്, ഓട്ട്മീൽ എന്ന് പറഞ്ഞാൽ ഓട്ട്മീലിൻ്റെ ഓട്സിൻ്റെ പൊടി കൊണ്ട് ഒരു പിന്നെ നമ്മൾ കുളിക്കുന്ന ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ആ ഓട്ട്മീൽ ബാത്ത് എടുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഓട്ട്മീൽ ബാത്ത് എടുപ്പിച്ചു. ഒരുപാട് കാര്യങ്ങൾ, എരിവില്ലാത്ത സൂപ്പുകൾ ഉണ്ടാക്കി തന്നു, കഞ്ഞി ഉണ്ടാക്കി തന്നു, എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ മുഴുവൻ ഉണ്ടാക്കി തന്നിട്ട് എത്രയെങ്കിലും ദിവസം രണ്ടുപേരും മാറി മാറി ഡ്യൂട്ടി എടുത്തിട്ടാണ് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുത്തത്. ഇതിനിടയിൽ വേറൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദിവ്യ നാട്ടിൽ ഗർഭിണിയാണ്, ദിവ്യയ്ക്ക് എന്നെ ബിസി ചെയ്യുന്നു, ബാക്കി എല്ലാവരും നാട്ടിലെത്തിയ കാര്യം പറഞ്ഞു. എനിക്ക് സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് ദിവ്യയ്ക്ക് അറിയില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെക്കൊണ്ട് ജൂലി ചേച്ചി കൂടുതൽ സമയം ജൂലി ചേച്ചി സംസാരിച്ചിട്ട് ആള് സിക്കാന്നൊക്കെ പറഞ്ഞ് ചെറിയ രീതിയിൽ പിന്നെ ചിക്കൻ ബോക്സ് വന്നു, പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ജൂലി ചേച്ചിയാണ് ആ ദിവ്യയുടെ കാര്യം മാനേജ് ചെയ്തത്. ദിവ്യ വിളിച്ച ഉടനെ കരച്ചിലാണ്, എന്ത് പറ്റിയാണെന്ന് ദിവ്യയ്ക്ക് കൃത്യമായിട്ട് അറിയില്ല. അവസാനം എൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദിവ്യ പേടിക്കുമെന്ന് ഉറപ്പാണ്.
അപ്പോൾ എൻ്റെ ഫോട്ടോ മെയിൽ ചെയ്യാൻ പല പ്രാവശ്യമായിട്ട് ദിവ്യ പറയുന്നുമുണ്ട്. പക്ഷേ ജൂലി ചേച്ചി അത് അത് മാനേജ് ചെയ്തു. ദിവ്യയെ ഒരു സ്ത്രീക്ക് വേറൊരു സ്ത്രീയെ മനസ്സിലാവുമെന്ന് പറയുന്ന പോലെ ജൂലി ചേച്ചിയാണ് ആ കാര്യം മാനേജ് ചെയ്തത്. അപ്പോൾ ജൂലി ചേച്ചി രണ്ട് സങ്കടങ്ങളാണ്. ഒന്ന് ദിവ്യയെ മാനേജ് ചെയ്യണം, രണ്ടാമത് എന്നെ മാനേജ് ചെയ്യണം. എൻ്റെയും ടെമ്പോ പോയായിരുന്നു. അങ്ങനെ മരണത്തെ മുഖാമുഖം ഫേസ് ചെയ്ത് ശരിക്കും ഒരു രണ്ടാം ജന്മമാണെന്ന് തന്നെ പറയാം. എന്നിട്ട് എൻ്റെ ഈ ഞാനും ദിവ്യയെ മാറി നിൽക്കുന്നു. ദിവ്യ ഗർഭിണിയാണ്, എനിക്ക് ദിവ്യയെ കാണണമെന്നുണ്ട്. ഇനി ഒരു ഒരു 3 വീക്കെങ്കിലും കഴിയാതെ ഫ്ലൈറ്റിലേക്ക് എന്നെ കയറ്റുമെന്ന് അവർ തോന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച് എൻ്റെ മാനസികമായിട്ട് ഞാൻ കയ്യിൽ നിന്ന് പോകാതിരിക്കാനായിട്ട് ഓരോ ദിവസവും ഞാനവിടെ ഇത് ക്യൂർ ആയതിനു ശേഷം എന്നെ ഓരോ പ്രോഗ്രാംസിന് കൊണ്ടുപോകാൻ തുടങ്ങി. ഓഫ് ഓഫ് ബ്രോഡ്വേ തിയേറ്റേഴ്സും ബ്രോഡ്വേ തിയേറ്റേഴ്സും ഒക്കെ ന്യൂയോർക്ക് സിറ്റി ഞാൻ കൂടുതൽ പരിചയപ്പെടുന്നത് ഈ ചിക്കൻ ബോക്സ് മാറിയ ഒരു സമയത്താണ്. പിന്നെ ഒരു 2 ആഴ്ച കാലം എന്ന് പറയുന്നത് എന്നെ ഹാപ്പിയാക്കാനായിട്ട് ബിനോയ് ചേട്ടനും ജൂലി ചേച്ചിയൊക്കെ മാറി മാറി ഈ ഓഫ് ഓഫ് ബ്രോഡ്വേ തിയേറ്റേഴ്സിൽ കൊണ്ടുപോയി ഷോ കാണിക്കുക. ആ സമയത്ത് എ ആർ റഹ്മാൻ ഷോ അമേരിക്കയിൽ വന്നായിരുന്നു. അപ്പോൾ ആ ഷോ കാണിക്കാൻ കൊണ്ടുപോവുക. അപ്പോൾ എന്നെ ചീറപ്പിയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നേരിട്ട് നമുക്ക് ഒരിക്കലും ദൈവത്തെ കാണാൻ പറ്റില്ല. ദൈവത്തെ കാണാൻ പറ്റുന്ന ചില രൂപങ്ങളിലായിരിക്കും. അപ്പം ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ദൈവങ്ങളെന്ന് പറയുന്നത് ജൂലി ചേച്ചിയും ബിനോയ് ചേട്ടനും ജൂബിനും ഒക്കെയാണ്. ബ്രോഡ്വേ തിയേറ്റേഴ്സും ഓഫ് ഓഫ് ബ്രോഡ്വേ തിയേറ്റേഴ്സും ഒക്കെ ആയിട്ട് ഞാൻ അമേരിക്കയിൽ അത്യാവശ്യം ഹാപ്പിയായി. പക്ഷേ നാട്ടിൽ നിന്നുള്ള കരച്ചിൽ ഇങ്ങനെ കൂടിക്കൂടി വന്നു. കാരണം ദിവ്യ ഓരോ മാസവും ഇങ്ങനെ പിന്നിടുന്ന സമയത്ത് ദിവ്യയ്ക്ക് ടെൻഷൻ കൂടി വന്നു. ബാക്കി എല്ലാവരും നാട്ടിലെത്തി, എനിക്ക് സത്യത്തിൽ എന്താ പറ്റിയെന്ന് ഇപ്പോഴും കൺഫ്യൂഷനായി നിൽക്കുകയാണ്. പിന്നെ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ദിവ്യ കരച്ചിലായി മാറി. ജൂലി ചേച്ചിക്ക് ദിവ്യയെ മാനേജ് ചെയ്യാൻ പറ്റാതെ ആയപ്പോഴാണ് എന്നാൽ പിന്നെ കലേഷിനെ നാട്ടിലേക്ക് വിടാനുള്ള ഏർപ്പാട് ചെയ്താലോ എന്ന് ജൂലി ചേച്ചി ബിനോയ് ചേട്ടനോട് ചോദിക്കുന്നത്. എൻ്റെ മുഖത്തായിരുന്നു ഏറ്റവും കൂടുതൽ പാടുകൾ, കറുത്ത കുത്തുകളായിരുന്നു, അതിനകത്ത് കുഴിയുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത കാലത്തൊന്നും ഫ്ലൈറ്റിൽ കയറാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ എല്ലാവരും ഭീഷണിയും മുഴക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ദിവ്യയുടെ കരച്ചിൽ കണ്ടപ്പോഴത്തേക്കും ജൂലി ചേച്ചിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ ജൂലി ചേച്ചി അതിനുള്ള പ്ലാനുകളൊക്കെ തയ്യാറാക്കി, എൻ്റെ ടിക്കറ്റൊക്കെ റെഡിയാക്കി. അപ്പോൾ ഇത് ഫ്ലൈറ്റിലേക്ക് കയറ്റണമെങ്കിൽ ഇതെങ്ങനെ കൊണ്ടുപോകും, അത്രയും പാടുകളാണ്. അവസാനം ഞാൻ മേക്കപ്പിൽ എക്സ്പേർട്ട് ആയതുകൊണ്ട് ഞാൻ എൻ്റെ മേക്കപ്പ് കിറ്റൊക്കെ എടുത്തിട്ട് ഞാൻ ഒരു യാത്രയുടെ ഒരു 2-3 ദിവസം മുമ്പ് തന്നെ ഞാൻ പ്രാക്ടീസ് തുടങ്ങി. ഞാൻ മേക്കപ്പ് ഇട്ട് ഈ മുഖമൊക്കെ അത്യാവശ്യം ഒന്ന് സെറ്റപ്പാക്കി. ഓവറായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നും, പക്ഷേ കുഴികളറിയാത്ത രീതിയിൽ ഞാനത് പൂട്ടിയിട്ടൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ മേക്കപ്പൊക്കെ ചെയ്ത് ഭാഗ്യത്തിന് അവർ തിരിച്ചറിയാത്ത രീതിയിൽ ഖത്തർ എയർവേസ് ആയിരുന്നു എന്ന് തോന്നുന്നു എൻ്റെ ഫ്ലൈറ്റ്. അപ്പം ഞാൻ ഖത്തറിൽ വന്ന് നോക്കുന്ന സമയത്ത്, കണ്ണാടി നോക്കുന്ന സമയത്ത് മേക്കപ്പൊക്കെ ഓവറാക്കി ചളമാക്കി വെച്ചേക്കായിരുന്നു. എന്നാലും ഈ ആദ്യത്തെ യാത്ര കടന്നു കിട്ടിയപ്പോഴത്തേക്കും ഭാഗ്യമായി. അപ്പോൾ ഖത്തറിലെത്തി, ഖത്തറിൽ നിന്ന് പിന്നെ നാട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോഴത്തേക്കും വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജൂബിൻ എന്നോട് പറഞ്ഞു, ഈ ചിക്കൻ ബോക്സ് വന്ന് പോയി കഴിഞ്ഞാലും ക്ലോസ് കോണ്ടാക്റ്റ് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ദിവ്യയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട്, പ്രഗ്നൻ്റ് ആണെങ്കിൽ അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് സേഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേറൊരു നമ്മുടെ ട്രൂപ്പ് താമസിക്കുന്ന നമ്മുടെ കൂടെയുള്ള ട്രൂപ്പിലെ കൂടെയുള്ള ബോയ്സൊക്കെ താമസിക്കുന്ന ഒരു വീട്ടിലേക്കാണ് ഞാൻ പോയി താമസിച്ചത്. അപ്പോൾ ദിവ്യ നിലവിളിയും ദിവ്യ കാണാനായിട്ട് ഞാൻ ഗേറ്റിൻ്റെ അതുവരെ പോയി നിന്നപ്പോഴത്തേക്ക് ദിവ്യ കരഞ്ഞുകൊണ്ട് വന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ ഒരുങ്ങി. അപ്പോൾ ഞാൻ ദിവ്യയുടെ അടുത്ത് പറഞ്ഞു, ദിവ്യ നീ സിറ്റുവേഷൻ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ 2 ആഴ്ച കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ ദിവ്യയുടെ അടുത്തേക്ക് എത്തിയത്. പക്ഷേ നാട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷം ദിവ്യയെ ഫോണിൽ വിളിച്ച് സമാധാനിപ്പിക്കാനൊക്കെ എനിക്ക് പറ്റി, എന്താണ് കാരണം എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് കൗൺസിൽ ചെയ്ത് പിന്നെ ദിവ്യയെ അത്യാവശ്യം ഒന്ന് സമാധാനിപ്പിക്കാൻ എനിക്ക് പറ്റി. അതിനുശേഷം ഞാൻ വീട്ടിലെത്തി. ശരിക്കും പറഞ്ഞാൽ ആ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ നമ്മുടെ സമ്മറിൻ USA യാത്ര ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും ഒരു സെക്കൻഡ് പോലും, എല്ലാം ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് എനിക്ക് ഓർമ്മയുള്ള ഒരു സിനിമ പോലും അത്രയും ഓർമ്മയില്ലെങ്കിലും ഈ കാര്യങ്ങൾ മുഴുവൻ എനിക്ക് എൻ്റെ കൺമുന്നിൽ കണ്ട ആ കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുള്ള യാത്രയാണ്. ഓരോ യാത്ര പോകുമ്പോഴും അന്നത്തെ അവസ്ഥ വരല്ലേ പടച്ചവനെ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്.